ഉണ്ടെങ്കിലും നാട്ടുകൂട്ടം പൊട്ടിപ്പാടുന്നേ അടിപൊളി ശിങ്കപാടട അയ്യാ സാവി. നമസ്കാരം, എല്ലാവർക്കും മ്യൂസിക് തെറാപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് പള്ളുരുത്തി. ഞാനിപ്പോൾ ഇന്ന് ഫ്ലവേഴ്സിൻ്റെ 24 ന്യൂസിൽ വന്നിരിക്കുന്നത് നമുക്ക് എൻ്റെ ലൈഫിൽ, അതായത് എൻ്റെ മ്യൂസിക്കൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള രസകരങ്ങളായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോടുകൂടി ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് രസിക്കും, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഭജന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റില്ലേ, അമ്പലപ്പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഭജന എന്ന് പറയുന്ന സംഭവം, അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലൊരു 10 വയസ്സുള്ളപ്പോൾ മുതൽ ഞാനിപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് പാടാൻ വേണ്ടി പോകുമായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ പതുക്കെ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് അമച്വർ ബാല, അമച്വർ നാടകങ്ങൾ, അതുപോലെ തന്നെ വിൽപ്പാട്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വിൽപ്പാട്ട് അതുപോലുള്ള സംഭവങ്ങളിലൊക്കെ ഞാൻ 1-2 വിൽപ്പാട്ടുകൾ പാടിയിട്ടുണ്ട്. അങ്ങനെ അത് അത്തരം എക്സ്പീരിയൻസ് എനിക്കൊരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, അതിനുശേഷം വളർന്നതിന് ശേഷം പാരഡി എന്ന് പറഞ്ഞ ഗാനശാഖയിൽ, അതായത് ആക്ഷേപഹാസ്യ ഗാനരംഗത്ത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ള ഒരു പാട്ടുകാരൻ ഒരുപക്ഷെ ഞാനായിരിക്കാം. അതിന് മറ്റൊരു വശം കൂടിയുണ്ട്, നല്ല പാട്ടുകളെ നശിപ്പിക്കുന്ന ഒരാളായിരുന്നു ഞാൻ എന്നും കൂടി പലർക്കും എന്താ പറഞ്ഞവർ അതിന് ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നശിപ്പിച്ചു എന്ന് പലരും കമൻ്റ് പറയുന്നത് പല സ്ഥലത്തായിട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. കാരണം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരഡി പാടുന്നത് ഒരു കുഴപ്പമായിരുന്നു എന്ന് ചിലപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊരു കോഴിക്കോടുള്ളൊരു മ്യൂസിക് ഡയറക്ടർ ഒരു നാടകത്തിൻ്റെ ട്രാക്ക് പാടാൻ വേണ്ടി എന്നെ വിളിക്കുകയും അത് ആ ട്രാക്ക് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പാട്ട് നമുക്കൊന്ന് ഓക്കെ ആക്കിയാലോ, കുറച്ചുകൂടി നന്നായിട്ട് പാടിയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അസോസിയേറ്റ് അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു, അത് ടോക്ക് ബാക്ക് ഓണായിരുന്നുകൊണ്ട്, മൈക്ക് ഓണായിരുന്നുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റി, ഇപ്പം ആരുടെയൊക്കെ പാടി നടക്കുന്ന ആളെക്കൊണ്ട് വെറുതെ ആവശ്യമില്ലാണ്ടും നാടകത്തിൻ്റെ പാട്ട് പാടിപ്പിക്കണോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ വിധിയുടെ വൈപരീതം കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈകൾ നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം അദ്ദേഹം തന്നെ വീണ്ടും എന്നെ പാട്ടുപാടാൻ വിളിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ദൈവാധീനം. പാരഡി ഗാനങ്ങളുടെ കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെ പാരഡിയിലേക്ക് വന്നു എന്നുള്ളതും കൂടി ആലോചിക്കണം. കാരണം വെച്ചാൽ കൊച്ചിൻ മിമി എന്ന് പറഞ്ഞ മ്യൂസ് അദ്ദേഹമാണ്, അദ്ദേഹം ഒരുപാട് പാരഡികൾ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ പാരഡി ഗാന രംഗത്തേക്ക് എന്നെ കൊണ്ടുവരുന്നത്. അദ്ദേഹം അന്നത്തെ ഗാനങ്ങൾ, പാരഡി ഗാനങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നത്തെന്നല്ല, ഇപ്പോൾ പാരഡി ഗാനങ്ങളില്ല. അപ്പോൾ ആ ഒരു പാരഡി ഗാനങ്ങളുടെ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ടൈപ്പ് പാട്ടുകളല്ലായിരുന്നു, ഏതെങ്കിലും ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു ഒന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ രാജ രാജാദി രാജനന്ദ രാജ അങ്ങനത്തെ, പിന്നെ ഇളയരാജ സാറിൻ്റെ പാട്ട് രാജ മാവേലി മന്നനായ രാജ, ആ ലൈനിലാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. മറ്റേ പണ്ട് നേരത്തെ മിമിക്രിക്കാരൊക്കെ കളിയാക്കിയിരുന്ന പോലെ എൻ്റെ യേശു വന്നു എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളുടെ വേറെ ടൈപ്പ് പാട്ടുകളൊക്കെ ഞങ്ങളിങ്ങനെ മറ്റേ ഉൾക്കൂട്ടിൽ വന്നു പിറന്നല്ലോ യേശു എൻ്റെ യേശു തൂമഞ്ഞിൻ കുളിരേകി വന്നു എൻ്റെ യേശു രാജാധിരാജനാം അങ്ങനെയൊക്കെ പോകുന്ന ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടിയാൽ ആളുകൾ ചീത്ത പറയും, ഉറപ്പാണ്. കാരണം അതിപ്പോൾ ഞാനായാലും എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്തിട്ടുള്ള കാര്യമല്ല, പക്ഷെ അത് നല്ല വരുമാന മാർഗ്ഗമായിരുന്നു, അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നൊരു പരിപാടിയായിരുന്നു ഈ പാരഡി പാടുന്നത്. അങ്ങനെ പാരഡി പാടിയതുകൊണ്ട് എനിക്കുണ്ടായ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, ചില പാട്ടുകൾ സത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാരഡി പാട്ട്, ഞാൻ പാടിയിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ളൊരു പാരഡി ഗാനമാണ് 10-ന്റെ നോട്ടിലും 100-ന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു,
ആ കരുണാമയനാം രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു. ഒക്ടോബർ 2 ഭാരതമാകെ അവധി കൊടുക്കുന്നു. അന്ന് വിദ്യാർത്ഥികളോ കഥയറിയാതെ പുല്ലു പറിക്കുന്നു, ടീച്ചേഴ്സ് കണ്ടു ചിരിക്കുന്നു. ഈ ഈ പാട്ടുകളൊക്കെ, അതായത് ശരിക്കൊരു ഭക്തിഗാനമാണ്, പിന്നീട് അത് പാരഡിയായിട്ട് മാറിയത്. അപ്പോൾ ഈ ഭക്തിഗാനത്തിൻ്റെ ഒരു ഭക്തി മൂഡിൽ നിന്ന് മാറി വേറൊരു ലൈനിലേക്ക്, വേറൊരു അവസ്ഥയിലേക്ക് പാട്ടിനെ കൊണ്ടുവരാൻ സാധിക്കുക. അപ്പോൾ ഒരു പാട്ട് എങ്ങനെ, അതല്ലെങ്കിൽ ഏത് ഭാവത്തിൽ പാടണമെന്നുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് എനിക്ക് പാരഡിയിൽ നിന്നാണ്. അതിനെന്നെ പ്രാപ്തനാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഓണത്തിനിടക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ സൈമൺ ജെ നവോദയ ഒരുക്കിയിരുന്ന ആ വർക്കും, അതുപോലെ തന്നെ കൊച്ചിൻ മിമി എന്ന് പറഞ്ഞ അദ്ദേഹവും, പിന്നെ എനിക്ക് അത് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നൽകിയ ഓരോരുത്തരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ പാട്ടുകളൊക്കെ പാടി നടക്കുന്നൊരു കാലത്ത്, ശരിക്കും അതൊക്കെ ആസ്വദിച്ച് നടക്കുന്നൊരു കാലമാണ് ശരിക്കും. കാരണം എങ്ങനെയെങ്കിലും റെക്കോർഡിങ് റൂമിൽ കയറുക, നമുക്ക് പാടുക, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ കോറസ് സിംഗേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഇന്നത്തെ പല പാട്ടുകാരും, അതായത് ഗണേശ് സുന്ദരം, രമേശ് മുരളി, അതുപോലെ തന്നെ ഒ യു ബഷീർ, അങ്ങനെ അറിയപ്പെടുന്ന പല പാട്ടുകാർ, ഇപ്പോൾ അറിയപ്പെടുന്ന പല പാട്ടുകാരും ഞങ്ങളന്ന് ഒരു വലിയ കോറസ് ഗ്രൂപ്പായിരുന്നു. ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടും പല മറ്റു പല ഡിവോഷണൽ വർക്കുകൾക്ക് വേണ്ടി പാടി തന്നിരുന്ന സമയം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്, അലക്സ് ഏട്ടൻ ചതിക്കാത്ത ചന്തു, അത് അലക്സ് പോൾ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, ചതിക്കാത്ത ചന്തു എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. അതിലേക്ക് പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓ സൈന ഓ സൈന സൈന ഓ സൈന ഓ സൈന സൈന ഓ സൈന ഓ സൈന സൈന സോ, അങ്ങനത്തെ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് ശരിക്കും ഒരു മിമിക്ക് ചെയ്യുന്നൊരു പാട്ടുകാരനെ കൊണ്ട് ട്രാക്ക് പാടിക്കണമെന്നുള്ളൊരു ആവശ്യം വന്നപ്പോൾ ഗിഫ്റ്റി ചേട്ടൻ എന്ന് പറഞ്ഞൊരു, ഗിഫ്റ്റി എന്ന് പറഞ്ഞൊരു ഗിറ്റാറിസ്റ്റ് ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടനാണ് ഇങ്ങനെ മിമിക്ക് ചെയ്ത് പാടുന്നൊരു പാട്ടുകാരനുണ്ടെന്ന് അലക്സിയേട്ടൻ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അലക്സിയേട്ടൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് സിംഗറായിട്ടും അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടൊക്കെ കൂടെ നിന്നു. അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ സിനിമയിൽ അങ്ങനെ ഈ പ്രദീപിന് ഒരവസരം കിട്ടി. അങ്ങനെയാണ് പ്രദീപ് പ്രദീപ് പള്ളുരുത്തിയായിട്ട് മാറുന്നത്. ചതിക്കാത്ത ചന്തു എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ, സിനിമ അദ്ദേഹം ചെയ്യുമ്പോൾ, ഈ അലക്സ് ചേട്ടൻ ചെയ്യുമ്പോൾ, അദ്ദേഹം പുതിയ ആളാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ വളരെ നവാഗതനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സിനിമയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സഹായിക്കാനായിട്ട് നിൽക്കുന്നത്. പക്ഷേ വളരെ രസകരമായ അനുഭവങ്ങളാണ് ശരിക്കും എനിക്കതുകൊണ്ടുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് അവസരം കിട്ടിയില്ല, 2-ാമത്തെ സിനിമയിൽ അവസരം കിട്ടിയില്ല, പക്ഷേ ഭാഗ്യത്തിന് 3-ാമത്തെ സിനിമയിൽ അവസരം കിട്ടി. കാരണം 3-ാമത്തെ സിനിമയിൽ അവസരം കിട്ടുമ്പോൾ, എനിക്ക് അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതല്ലെങ്കിൽ ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എന്നോട് അലക്സിയേട്ടൻ പറഞ്ഞു, എടോ താനിത് ആരോടും പറയുന്നു വേണ്ടിട്ടോ, കാരണം ചിലപ്പോൾ സിനിമയിലുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും അന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അത് കാരണം ഞാൻ എൻ്റെ ഭാര്യയോട് പോലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം സിനിമയുടെ സ്ക്രീനിൽ പാടിയവരുടെ കൂട്ടത്തിൽ പ്രദീപ് പള്ളുരുത്തി എന്നും കൂടി എഴുതി കാണിച്ചപ്പോഴാണ് ഞാൻ സിനിമയിൽ എൻ്റെ പാട്ടുണ്ടെന്ന് ഉറപ്പിച്ചതും, അതിനുശേഷമാണ് ഞാൻ സിനിമയിൽ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞതും. പക്ഷേ ആ പാട്ട് എനിക്ക് ഒരുപാട് ഭാഗ്യം കൊണ്ടുവന്ന പാട്ടാണ്. ഞാൻ എത്ര സിനിമ പാടിയെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ആദ്യത്തെ പാട്ട് എനിക്ക് മറക്കാൻ സാധിക്കില്ല. ആദ്യത്തെ പാട്ടിന് 2 വരി എനിക്ക് ആദ്യത്തെ പാട്ട് കിട്ടിയുള്ളൂ. പക്ഷേ ആ 2 വരി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ സംഭവമായിരുന്നു. ആ 2 വരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പാടാം. പുണ്യവാനി സഹാക്കീനുണ്ടായി 2 മക്കൾ, ഒന്നാമൻ യേശാവും 2-ാമൻ യാക്കോബും. പുണ്യവാനി സഹാക്കീനുണ്ടായി 2 മക്കൾ, ഒന്നാമൻ യേശാവും 2-ാമൻ യാക്കോബും.
ഇതായിരുന്നു ആ പാട്ട്. ആ പാട്ട് സിനിമയിൽ ഒരുപാട് ഒരുപാട് രംഗങ്ങളിൽ RR രൂപത്തിലും അതുപോലെ തന്നെ പാട്ട് വികാര നിർഭരമായ പല രംഗങ്ങളിലും ആ പാട്ട് ആവർത്തിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ആ പാട്ടിൻ്റെ ശരിക്കും പറഞ്ഞാൽ മദർ സോങ്ങായ തക്കിട്ടത്തക്ക ധിമി തക്കിട്ടത്തക്ക ധിമി എന്നുള്ള പാട്ടിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നൊരു ഘടകമായിട്ട് ആ പാട്ടിൻ്റെ രണ്ടുപേരും മാറി. അതാണ് ദൈവാധീനം എന്ന് പറയുന്നത്. കാരണം നമുക്ക് എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് ഒരു സിനിമാക്കാരനില്ല, എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു മനുഷ്യൻ്റെ സിനിമാക്കാരില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാൾക്ക് ഒരിക്കലും ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. കാരണം സിനിമയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് വരണം, എന്നാൽ മാത്രമേ പലർക്കും സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇപ്പോൾ പക്ഷേ കുറച്ചുകൂടി ഈസിയാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി ഒന്ന് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് നമ്മുടെ തലയിൽ വെഴുത്ത് നല്ലതാണെങ്കിൽ അത് വൈറലായി കഴിഞ്ഞാൽ മിക്കവാറും വയറ്റുപിഴപ്പിനുള്ള വകുപ്പ് ആ പാട്ട് കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ടുവന്ന് തരും. പക്ഷേ ആ നമ്മുടെ സമയത്ത് അതായിരുന്നില്ല. 2003 ഞാൻ ആദ്യത്തെ പാട്ട് പാടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നില്ല അന്ന്. അപ്പോൾ ആ സമയത്ത് ഒരു പാട്ട് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. അതൊരു വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. പിന്നെ അതിനുശേഷം ശരിക്കും രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമ, രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുമ്പായിട്ട് ഞാൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിരുന്നു. ആ പാട്ട് അമ്പലക്കര തെച്ചിക്കവിൽ പൂരം അവിടമ്പത്തൊൻപത് കൊമ്പന്മാരുടെ പൂരം പാണ്ടി നെയ്യാണ്ടി മേളം പടയിളക്കത്തിനോണം പൂരം കാണാൻ നീയും പോരടി പെണ്ണേ പൂരം കാണാൻ നീയും പോരടി പെണ്ണേ എന്ന് പറഞ്ഞ് പാടി ഒരു 3 കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു അറിയിപ്പ് കിട്ടി ആ പാട്ട് വേറെ ആരോ പാടിയിരുന്നു ശരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞപ്പോൾ എന്താ വിഷമം തോന്നി. സാധാരണ മനുഷ്യനാണല്ലോ, ഭയങ്കര വിഷമം തോന്നി, ഞാൻ ബോധം കെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പാട്ട് പിന്നെ ഈ പിന്നെ അമ്പലക്കര എന്നുള്ള പാട്ട് പിന്നെ പാടുന്നത് MG ശ്രീമാറേട്ടനാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നവർക്കും പലർക്കും തോന്നും ഈ ഈ സിനിമയിൽ ഇങ്ങനെ പാട്ടടിച്ചെടുത്തു, പാട്ട് മറ്റേയാളെ തട്ടി മാറ്റി ഇയാളെടുത്തു, അങ്ങനൊരു സംഭവമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് സിനിമയ്ക്ക് ചിലപ്പോൾ ആ പാട്ട് ഞാൻ പാടിയാലും അത്ര ആപ്റ്റ് ആവില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അത് ശ്രീകുമാരേട്ടൻ പാടി. ശ്രീകുമാരേട്ടൻ ഇതിനകത്ത് നിരപരാധിയാണ്, ആരും ദയവ് ചെയ്ത് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തരുത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ്, കാരണം സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിനകത്ത് പിന്നെ പല ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ശരിയായി കിട്ടാൻ. തലവര നന്നായിരിക്കണം. അത് ഓരോ ഇതിനും എന്ന് പറഞ്ഞ് ദാസാറ് പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ ഈ പറഞ്ഞ ഓരോ അരിമണിയിലും നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ദാസാറ് പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വേറെ ആരോണോ പറഞ്ഞത് ശരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടുമെന്ന് വിശ്വാസക്കാരനാണ് നമ്മൾ. അപ്പോൾ ആ വിശ്വാസം കൊണ്ട് നടക്കുന്നത് കൊണ്ട് നമുക്ക് അതിലൊരു വലിയ വിഷമം തോന്നില്ല. പക്ഷെ മനുഷ്യനായതുകൊണ്ട് ഒരു ചെറിയ ഒരു സങ്കടം എനിക്ക് തോന്നി. ആ സങ്കടം എനിക്ക് തോന്നാമല്ലോ അല്ലേ, അല്ലേ അങ്ങനെയല്ലേ. അപ്പോൾ പിന്നെ അതങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് രഞ്ജിത് സാറ് പറഞ്ഞു, നിനക്ക് ഞാൻ എൻ്റെ സിനിമയിലൊരു പാട്ട് തരും എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാൻ പോയില്ല. അദ്ദേഹത്തിനെ ദിവസവും രാവിലെ വിളിച്ചിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, രാത്രി ഉറങ്ങാൻ നേരത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞു പറഞ്ഞില്ല. ഇതൊന്നും പറയാതെ തന്നെ അദ്ദേഹം എന്നെ ഓർത്തിരുന്നു. രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം അൻവർ റഷീദിനും എനിക്കും ശരിക്കും പറഞ്ഞാൽ വലിയ ഭാഗ്യം കൊണ്ടുവന്ന സിനിമകളിലൊന്നാണ്. അപ്പോൾ അൻവർ റഷീദിൻ്റെ ആദ്യത്തെ പടം എനിക്ക് ബ്രേക്ക് തന്ന സിനിമ അതാണ് രാജമാണിക്യം. ഒരു മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മെഗാഹിറ്റ് സിനിമയിലെ ഒരേ ഒരു പാട്ടുള്ളത് അതെനിക്ക് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആർക്കും ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ ദൈവം നമ്മളെ ചില കാര്യത്തിലൊക്കെ കാണുമെന്നുള്ളതായ ഉറപ്പാണ് ശരിക്കും ആ പാട്ട്. ദൈവത്തിൻ്റെ രൂപത്തിലാണ് ശരിക്കും പറഞ്ഞാൽ രഞ്ജിത് സാറ് ആ പാട്ട് എനിക്ക് കൊണ്ടു തരുന്നത്. പണ്ടിമേളം പട്ടും കുത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ ഹേ പണ്ടിമേളം പട്ടും കുത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ അടിപൊളി ശിങ്കമാണ്ടാ അയ്യാസാമേ
അടിപൊളി ശിംഗമാണട അയ്യാസ്വാമി, കുടമണിയാട്ടിയോടും മാട്ടുകൂട്ടം, അക്കം പക്കം പാണ്ടിമേളം പാട്ടും കുത്തും, പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ ആര് പാടും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഒരു പിന്നെ ഞങ്ങൾ റൂമിലിരിക്കുന്നു, ഗ്രീഷ് പുത്തഞ്ചേരി ചേട്ടനുണ്ട്, അതുപോലെ തന്നെ അൻവർ റഷീദുണ്ട്, നമ്മുടെ അലക്സി ചേട്ടൻ തന്നെയാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അങ്ങനെ ഇരിക്കുന്നു, എല്ലാവരും ചർച്ചയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ പാട്ട് ആര് പാടുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തന്നെ തന്നെ പറയാൻ പറ്റില്ലല്ലോ, ഞാൻ തന്നെ പാടുമെന്ന്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പാടുമെന്നും, പിന്നെ ചേട്ടാ നമുക്ക് ആരെക്കൊണ്ടെങ്കിലും പാടിക്കാം എന്നൊക്കെ പറഞ്ഞു. മനസ്സിൽ ഈ പാട്ട് വേറെ ആരും പാടരുതെന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പക്ഷേ തീരുമാനമെടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ പാട്ട് ശങ്കർ മഹാദേവൻ പാടിയാൽ അസലായിരിക്കും. കാരണം പുള്ളി എന്ന് പറയുമ്പോഴേക്കിനകത്ത് നല്ല ചില വാക്കുകളൊക്കെ വളരെ സ്ട്രെസ് ചെയ്ത് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ആ പാട്ട് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അതിനകത്ത് ഒരുപാട് ഓവർ സ്ട്രെസ് ചെയ്തിട്ടാണ് പല വാക്കുകളും ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് തീയോട് വേണ്ട തിരുക്കുമ്മിയാട്ടം, തിരിച്ചടിച്ചടിച്ചൊതുക്കും, അയ്യയ്യ ഉളമ്പടിച്ചരച്ചുരുട്ടും അരച്ചുരുട്ടും എന്നൊക്കെ പറഞ്ഞത് ഉരുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നു ശരിക്കും. അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ ആ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ അതിന് മുമ്പുള്ള കഥയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇത് അങ്ങനെയൊക്കെ പാടുമെന്ന് പറഞ്ഞപ്പോൾ, ആദ്യമായിട്ട് ഒരു മനുഷ്യന് മോശം വരണമെന്ന് ചിന്തിച്ച ഒരു ദിവസമുണ്ട്. അന്ന് ശങ്കർ മഹാദേവന് വയറിളക്കം വരണേ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വയറിളക്കം വരേണ്ട ആവശ്യം വന്നില്ല. അപ്പോഴാണ് നമ്മുടെ രഞ്ജിത് സാറ് അങ്ങോട്ട് കടന്നു വരുന്നത്. അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ ഈ പാട്ട് ആരാ പാടാൻ പോണ? അപ്പോൾ ശങ്കർ മഹാദേവനെ കൊണ്ട് പാടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ പാട്ട് പ്രദീപ് പാടിയാൽ പോരെ എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ രൂപത്തിലാണ് ചില ആളുകൾ നമ്മുടെ മുമ്പിൽ വരിക. അപ്പോൾ അങ്ങനെ എൻ്റെ ദൈവത്തിന് തുല്യമായ ഒരു മനുഷ്യനാണ് എനിക്ക് ഡയറക്ടർ രഞ്ജിത് സാർ. അപ്പോൾ ആ ഒരു അനുഭവം ശരിക്കും അതാണ്. ആ പാട്ടിൻ്റെ ആ ഒരു സിനിമ എൻ്റെ നാഴികക്കല്ലായ രണ്ടാമത്തെ നാഴികക്കല്ലായ രാജമാണിക്യം എന്നുള്ള സിനിമയുടെ കഥ ഇതാണ്. അപ്പോൾ രാജമാണിക്യം കഴിഞ്ഞു, പടം ഹിറ്റായി. ശരി, സത്യം പറഞ്ഞാൽ അത് ആ രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്, വലിയ വീട്ടിൽ സിറാജിക്ക എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറായിരുന്നത്. എന്നോട് ഭയങ്കര വാത്സല്യമുള്ളൊരു മനുഷ്യനായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മക്കളും അവരുടെ വീട്ടിലെന്ത് ഫങ്ഷൻ ഉണ്ടായാലും എന്നെ വിളിക്കും, അവരുടെ വീട്ടിലെന്തെങ്കിലും ഒരു മ്യൂസിക്കൽ ഫങ്ഷൻ ഉണ്ടായാലും എന്നോട് പറയും. എനിക്ക് സൗകര്യം ഇല്ലെങ്കിൽ മാത്രമേ അവിടെ അവർ മറ്റു ആരെങ്കിലും അത് ഏൽപ്പിക്കാറുള്ളൂ. ഒരു വലിയ കാര്യമാണ്. അദ്ദേഹത്തിനോട് എന്നോട് വല്ലാത്തൊരു വാത്സല്യം ഉണ്ടായിരുന്നു. അത് പാട്ട് കിട്ടാനൊരു പ്രധാനപ്പെട്ട കാരണവും കൂടി ആയിട്ടുണ്ട് അതിന്. അങ്ങനെ ആ പാട്ട് കഴിഞ്ഞപ്പോൾ മെഗാ ഹിറ്റ് സിനിമ, അത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഹിറ്റ് സിനിമ, ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാട്ട് ഹിറ്റായി. പാട്ട് പിന്നെ ഡാൻസുകാരും അങ്ങനെ വഴിയെ ആൾക്കാരെല്ലാവരും ഈ പാട്ട് പാടിക്കൊണ്ട് കിടക്കുന്നു, ഗാനമുളക്ക് ആൾക്കാർ പാടുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തോ ആയി എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനായതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും, അഹങ്കാരം ഉണ്ടാവും അല്ലേ? എനിക്കും അങ്ങനെ അഹങ്കാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അഹങ്കാരത്തിൻ്റെ മുൾമുന മോനെ ഒടിച്ചു കളയുന്ന പല സന്ദർഭങ്ങളും പിന്നീട് ലൈഫിൽ ഉണ്ടായപ്പോഴാണ് എൻ്റെ അഹങ്കാരം തീർന്നു പോയത്. ഇപ്പോൾ ഇതാരം അഹങ്കാരമില്ലാത്ത നിരഹങ്കാരിയായ ഒരു ഭാവം പ്രദീപുള്ള വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഈ അഹങ്കാരം എങ്ങനെ ഉണ്ടായെന്നൊരു ചോദ്യം വന്നാൽ, ശരിക്കും പറഞ്ഞാൽ അഹങ്കാരം ഉണ്ടാകാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ട് പാടിയാലും അരപ്പാട്ട് പാടിയാലും വേണമെങ്കിൽ അഹങ്കരിക്കാം. കാരണം അഹങ്കാരം എന്ന് പറഞ്ഞത് അങ്ങനത്തെ ഒരു മനോഭാവമാണ്. അപ്പോൾ ഞാനങ്ങനെ അഹങ്കരിച്ചു എന്ന് എനിക്ക് തോന്നി. അതിപ്പോൾ അതിൻ്റെ പ്രശ്നം ഉണ്ടായെന്നുവെച്ചാൽ, എൻ്റെ ഞാനന്ന് ശരിക്കും പറഞ്ഞാൽ മിമിക്രി പരിപാടിക്കൊക്കെ പോകും. അതായത് സിനിമാല ഉൾപ്പെടെയുള്ള ഷോകൾക്കൊക്കെ ഞാൻ പാടാൻ പോകുമായിരുന്നു, അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകൾ പാടാൻ പോകും. അപ്പോൾ അന്നൊക്കെ ഞാൻ സ്റ്റേജ് ഷോയ്ക്ക് പോകുമ്പോൾ ഒരു 1200 രൂപയ്ക്കാണ് എൻ്റെ പേയ്മെൻറ്റായിട്ട് വരിക. പിന്നെ മറ്റ് പ്രോഗ്രാമിന്, ചില വലിയ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒരു 4500 രൂപ ഒരു ദിവസം പ്രോഗ്രാമിന് കിട്ടും. പക്ഷേ സിനിമയിൽ പാടി കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചേ, ഈ മമ്മൂട്ടിയുടെ പടത്തിലൊക്കെ പാടിയ ആൾക്കാരൊക്കെ ഇനി എങ്ങനെ സിനിമയ്ക്ക് വിളിക്കാം? ഇനി അവനൊരു 10,000 രൂപയെങ്കിലും ഏറ്റവും മിനിമം കൊടുക്കേണ്ടി വരില്ലേ? അത് കാരണം ഈ 10,000 രൂപ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരാൾ എന്നെ പാടാൻ വിളിക്കാണ്ടായി. അവസാനം എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഈ പടത്തിൽ പാടി എന്നുള്ള അഹങ്കാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വായിലേക്ക് ഭക്ഷിക്കാൻ വല്ലതും വേണ്ടേ? അതിന് പ്രത്യേകിച്ച് വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ കല്യാണം കഴിച്ച പെണ്ണിന് ജോലി ഉണ്ടായിരുന്ന പെണ്ണിന് ഞാൻ കല്യാണം കഴിച്ചത്. അതല്ലായിരുന്നെങ്കിൽ പ്രദീപുള്ളൊരു പട്ടണി കിടന്ന് ചത്തുപോയി. അപ്പോൾ അങ്ങനെ ഇതിനേക്കാൾ വലിയ തമാശ എന്ന് വെച്ചാൽ ഈ രാജമാണിക്യം പാടിയതിന് ശേഷം ഞാൻ അലക്സിയറിൻ്റെ കൂടെ നടക്കുകയല്ല. അപ്പോൾ അലക്സിയറിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടുണ്ട് ഞാനും നടക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാറ് ലോണെടുത്തു. ഈ പരിപാടി ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ലോണെടുത്ത ആൾക്കാരൊക്കെ പിന്നെ ചില ഗുണ്ടകളൊക്കെ വീട്ടിൽ വരാൻ തുടങ്ങി. ഹലോ, എന്താ കാറിൻ്റെ ലോണെടുക്കാത്ത? പക്ഷേ ഭാഗ്യത്തിന് ആ സമയത്ത് എന്തൊക്കെയോ തട്ടിക്കൂട്ടുകളൊക്കെ നടത്തി ഞാൻ ഒന്ന് രണ്ട് ഇതൊക്കെ. പിന്നെ കാറ് CC പിടിക്കാൻ വേണ്ടി വന്ന കൂട്ടുകാരൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരത്തെ പരിചയമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അവൻ വന്നു, മച്ചാനെ, മച്ചൻ്റെ കാറാണോ ഇത്? എന്നാൽ പിന്നെ ഞാൻ കണ്ടില്ലെന്ന് വെച്ചേക്കാമെന്ന് പറഞ്ഞ് ആൾ പോയി. അങ്ങനെ കുറേ അനുഭവങ്ങൾ അതുകൂടി ആ സംഭവത്തിലൂടെ ഉണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്ന അഹങ്കാരം നന്നായിട്ട് ഫ്ലാറ്റായി കിട്ടി. അതുകൊണ്ട് പിന്നെ അതിനുശേഷം ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു സിനിമ കിട്ടുന്നത്. ഞാൻ വിചാരിച്ചു രാജമാണിക്യം കഴിഞ്ഞ് ഭയങ്കര ഹിറ്റ് പാട്ടാണ്, സത്യനന്ദിക്കാടും സിബി മലയൽ സാറും അങ്ങനെ ലോകത്തുള്ള ലാൽ ജോസും സംവിധായകരൊക്കെ എന്നെ വിളിക്കുമായിരിക്കുന്നു. പക്ഷേ ആരും എന്നെ വിളിച്ചില്ല. ഞാൻ അവരെ അങ്ങനെ വിളിച്ചു, പക്ഷേ ആരും എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലാൽ ജോസിൻ്റെ പടത്തിലാണ് വീണ്ടും ഒരു എനിക്കൊരു നല്ല പാട്ട് കിട്ടുന്നത്. അതും അലക്സി ഏട്ടൻ്റെ മ്യൂസിക്കിൽ തന്നെയാണ്. ആ പാട്ട് ഇപ്പം ഞാൻ പാടും. വോട്ട്! ഒരു തെരഞ്ഞെടുപ്പ് എടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. ചുമ്മാതെ കളയരുതമ്മിണിയെ, അത് സമ്മാനമാക്കൂ സോദരിയെ, ജയമെന്നും നമുക്കേ പൈങ്കിളിയെ, ജയ് കേരള വിദ്യാർത്ഥി മുന്നണിയെ. ചോര തുണിക്കണ കയ്യുകളെ, സിന്ദൂര താരപതാക തരൂ, ചെങ്കതിരണിയാൻ കൂടെ വരൂ, നല്ല സഖാവിനൊരോട്ടു തരൂ, ഈ നാടിനു വേണ്ടി ഒരോട്ടു തരൂ. ഒത്തകതകതകതകതകതകതകതും വോട്ട്, ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട് ചുടു മനസ്സിൻ്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. ചുമ്മാതെ കളയരുതമ്മിണിയെ. അങ്ങനെ അതായിരുന്നു 3-ാമത്തെ നാഴികക്കല്ല് എന്ന് പറയാവുന്ന പാട്ട്. അപ്പോൾ അങ്ങനെ ലാൽ ജോസ് സാറിൻ്റെ സിനിമയിലെ ആ പാട്ട് അത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ വീണ്ടും ലാൽ ജോസ് സാറിൻ്റെ പല കാര്യത്തിനും, അത് പല കാര്യത്തിനും വിളിക്കാൻ പറ്റില്ലല്ലോ, സിനിമയുടെ കാര്യത്തിന് തന്നെ പാട്ട് വേണമെന്ന് പറഞ്ഞ് പറഞ്ഞതിന് വിളിച്ചിട്ടും എനിക്ക് പറ്റിയൊരു പാട്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അടുത്ത് തന്നെ വരുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതങ്ങനെ പോകുന്നു. അത് സിനിമയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല 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 കാര്യങ്ങളൊക്കെ ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് പാട്ട് കിട്ടുന്നത്. പാട്ടല്ല എന്തായാലും, ഒരു നടനായാലും പോലും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ അങ്ങനെ അതിൻ്റെ ഒരു കമ്പോസിങ് സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരത്യേട്ടൻ, വയലാർ ശരചന്ദ്രവർമ്മ, അദ്ദേഹവുമായിട്ട് ആദ്യമായിട്ടിരിക്കുന്നൊരു വർക്കാണ്. വളരെ ശരത്യേട്ടൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. എന്ത് സംശയവും അല്ലെങ്കിൽ എന്ത് കാര്യവും എനിക്ക് തുറന്നു ചോദിക്കാവുന്നൊരു ചേട്ടനാണ് വയലാർ ശരചന്ദ്രവർമ്മ. അതേപോലെ തന്നെ തിരിച്ചിങ്ങോടും ഒരു അനുജനോട് കാണിക്കുന്ന വാത്സല്യം എപ്പോഴും എന്നോട് കാണിക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ അലക്സി ഏട്ടനും ശരത് ഏട്ടനും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ, ലാൽ ജോസ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ആ ഒരു എക്സ്പീരിയൻസ്, അത് എന്താ പറയണം, അതിനെപ്പറ്റി പറഞ്ഞ് കുളവാക്കണ്ട, അതൊരു എക്സ്പീരിയൻസ് ആണ്, അത് മനസ്സിലിരിക്കട്ടെ. അത് വന്നത് ആ സിനിമയ്ക്ക് ശേഷം, അതായത് ലാൽ ജോസ് സാറിൻ്റെ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷമാണ് എനിക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് കിട്ടാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഇതൊരു നല്ല, അതായത് ലാൽ ജോസ് സാറിൻ്റെ ഒരു തുടക്കം, അതിന് അദ്ദേഹം കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ തുടക്കം എനിക്ക് വളരെയധികം ഗുണം ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അലക്സി ഏട്ടൻ്റെ പാട്ടുകൾ മാത്രം ഞാൻ ഏകദേശം 6 പാട്ടുകൾ ആറ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ വിദ്യാസാഗർ സാറിൻ്റെ ഒരു പാട്ട്, അത് വിദ്യാസാഗർ സാറിൻ്റെ പാട്ട് ഏതാന്ന് വെച്ചാൽ റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞ മോഹൻലാൽ സിനിമയിൽ പാട്ടിതാണ്.
വളയുന്നിതാ കളഞ്ഞു കിട്ടി, കുളക്കടവിൽ കിടന്നു കിട്ടി. നല്ല നീലാവിൽ തിളങ്ങും വള, തങ്കമുരുക്കിയ തിങ്കൾ വള, താളക്കുടുക്കമിൽ തട്ടും വള, താളക്കുടുക്കമിൽ തട്ടും വള, വളയുന്നിതാ കളഞ്ഞു കിട്ടി, കുളക്കടവിൽ കിടന്നു കിട്ടി. ഈ പാട്ട് എനിക്ക് കുറച്ച് രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ തന്നു. കാരണം വെച്ചാൽ വിജയ് യേശുദാസും ഞാനും കൂടി ആദ്യമായിട്ട് പാടുന്ന സിനിമയാണ്. അതുപോലെ തന്നെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ പാട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പാടിയ ഒരു പാട്ടാണിത്. പിന്നെ അതിനേക്കാൾ കൂടുതൽ ലെജൻഡറി മ്യൂസിക് സിംഗർ ലെജൻഡറി മ്യൂസിക് ഡയറക്ടറായ വിദ്യാസാഗർ സാറിൻ്റെ ഒരു പാട്ട് പാടാൻ പോയി പറ്റി എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10-22 മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ, അവർ പറയുന്ന പാഠങ്ങൾ പറഞ്ഞു തന്ന് കേട്ട് എം ജയചന്ദ്രൻ അടക്കം, ഔസേപ്പച്ചൻ സാറടക്കം, വിദ്യാസാഗർ സാറ്, പിന്നെ അതുപോലെ തന്നെ എസ് പി വെങ്കടേഷ് സാറ്, ശരത്യേട്ടൻ്റെ മ്യൂസിക്കിലൊരു പാട്ട് പാടാൻ പറ്റി, സിനിമയല്ല വേറൊരു പാട്ടാണ്, ഒരു ആൽബത്തിന് വേണ്ടിയിട്ട് പാട്ട് പാടാൻ പറ്റി. അങ്ങനെ 10-22 മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ സിനിമയിൽ മാത്രം വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ആൽബങ്ങൾ വേറെ, അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇനി അടുത്ത ശരിക്കും പറഞ്ഞാൽ ഒരു ഹിറ്റ് അല്ലെങ്കിൽ ഒരു ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ട് എന്ന് പറയുന്നത് ഈ പട്ടണത്തിൽ ഭൂതം എന്ന മമ്മൂക്ക സിനിമ തന്നെയാണ്, മമ്മൂട്ടി സിനിമ തന്നെയാണ്. അതിനകത്തൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്. അടിപൊളി ഇടിമഴ പടവിളി നടുവിൽ പട്ടണ ഭൂതം ഞാൻ, ചടുകുടു ചുഴലികൾ ചുറ്റിമറയ്ക്കണ ഒരെട്ടടി ഭൂതം ഞാൻ, ഭൂതങ്ങൾക്കൊരു ഭൂതം ഞാൻ, ഭൂമി കുലുങ്ങണ ഭൂതം, ഭുംഭും ചിരിയുടെ മേളം. ഇങ്ങനൊരു സിനിമ ഒരു പാട്ട്, അതായത് അത് ഒരു ഭൂതത്തിൻ്റെ പാട്ടാണത്. അങ്ങനെ ഏകദേശം ഒരു ഭൂതത്തിൻ്റെ അവസ്ഥയിലായതുകൊണ്ട് എനിക്ക് ആ പാട്ട് പാടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. മച്ചിലമ്മയ്ക്കുച്ച നേരത്താറാട്ട്, മച്ചകത്ത് സൂര്യൻ്റെ ചിലമ്പ് കെട്ട്, കച്ചമുറുക്കി ഉറച്ചടി വെച്ചു വെളിച്ചപ്പാട്, വെച്ചടി വെച്ചടി വെച്ചു കുതിക്കണ കോമരങ്ങൾ, കെട്ടിത്തിറയാട്ടം പടകൊട്ടിക്കൊടിയേറ്റം, മനസ്സിലെ മതിലകത്തെഴുന്നള്ളത്ത്. മച്ചിലമ്മയ്ക്കുച്ച നേരത്താറാട്ട്, മച്ചകത്ത് സൂര്യൻ്റെ ചിലമ്പ് കെട്ട്. ഇത് ദിലീപിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ദിലീപും ഞങ്ങളൊക്കെ പണ്ട് പിന്നെ ഞങ്ങൾ ഗാനമേള ആ സമയത്ത് മിമിക്രി ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആളുകൾപ്പെട്ടയാണ്. അപ്പോൾ ആ ദിലീപിൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് പാടിയ ഒരു പാട്ടായിരുന്നു. അതുമാത്രമല്ല സിദ്ദിഖ് അണ്ണൻ്റെ, അതായത് മഹാനായ ഡയറക്ടർ സിദ്ദിഖ് സാറിൻ്റെ പടത്തിലെ പാട്ട്. പിന്നെ ആ പാട്ടിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഔസേപ്പച്ചൻ സാറും അതുപോലെ തന്നെ കൈതപ്രം ദാമോദരൻ നമ്പൂരി സാറുമാണ്. അങ്ങനെ അവരുടെ കൂടെ ജോത്സന, അതായത് ജോത്സന നമ്മളിപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയാണ് ജോത്സന, ജോത്സനയുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പാടിയ ഡ്യുവറ്റാണ് ഈ പാട്ട്, മച്ചിലമ്മയ്ക്കുച്ച നേരത്ത് ആറാട്ട്. അത് നല്ല രസമുള്ളൊരു പാട്ടാണ്. ും